വാർത്തകൾ വിശദമായി കൊച്ചിയിലെ മോഡലുകളുടെ അപകടമരണത്തിൽ ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിനെതിരെ പ്രോസിക്യൂഷൻ സംശയാസ്പദമായ സാഹചര്യമെന്നും സമയപരിധിക്ക് ശേഷം മദ്യം വിളമ്പിയെന്നും കോടതിയിൽ പോലീസ് വ്യക്തമാക്കി ഹാർഡ് ഡിസ്ക് കായലിൽ എറിഞ്ഞത് തെളിഞ്ഞെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു പോലീസിന്റേത് തിരക്കഥയെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു കേസിൽ അറസ്റ്റിലായ ഹോട്ടലുടമ റോയ് വലാട്ട് ഒഴികെയുള്ള അഞ്ച് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചികിത്സയിലുള്ള ഹോട്ടലുടമ റോയ് വലാറ്റിന്റെ മൊഴി മജിസ്ട്രേറ്റ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തി വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു ഇപ്പോൾ ഈ റോയ് വലാട്ടിന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ പ്രജിൻ ഇന്ന് കോടതിയിൽ വലിയ വാദപ്രതിവാദമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത് ഇതിനിടയിലാണ് റോയിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം അത് ആ റോയിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നൊരാവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് റോയിയെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ റോയിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മജിസ്ട്രേറ്റ് നേരിട്ട് കോടതിയിലെത്തി ആശുപത്രിയിലെത്തിയത് അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ ഉടൻ തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിലും ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിലും വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് നടന്ന വാദപ്രതിവാദത്തിൽ പ്രോസിക്യൂഷൻ ഗുരുതരമായ വാദമാണ് ഈ റോയിക്കെതിരെയും അതോടൊപ്പം ഈ ഹോട്ടലിനെതിരെയും ഉന്നയിച്ചത് ഈ ഹാർഡ് ഡിസ്ക് മാറ്റിയത് മനഃപൂർവ്വമാണ് എന്ന് പ്രോസിക്യൂഷൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്നാൽ ഈ കേസ് ഒരു തിരക്കഥ എന്ന രീതിയിലാണ് പോലീസ് കെട്ടിച്ചമച്ചിരിക്കുന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം ഈ കേസിൽ അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യാപേക്ഷയിലും കസ്റ്റഡി അപേക്ഷയിലും വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടിയേക്കും വൈദ്യുതി ഉപഭോഗം കൂടിയ രാത്രി 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി നിരക്ക് ഉയർത്താനാണ് ആലോചന നിരക്ക് പെറ്റീഷൻ ഡിസംബർ 31 മുൻപ് സമർപ്പിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു പീക്ക് അവറിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ചാർജ് വർധനവിലൂടെ മാത്രമേ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഗാർഹിക ഉപഭോഗം കൂടുതലാകുന്ന വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി നിരക്ക് ഉയർത്തുന്ന കാര്യത്തിലാണ് KCB ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ പീക്ക് അവറിലേക്ക് സ്വകാര്യ മേഖലയിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയാണ് വിതരണം ചെയ്യുന്നത് നിരക്ക് വർധനവിലൂടെ 6 മുതൽ 10 വരെയുള്ള സമയത്തെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ നയപരമായ കാര്യമായതിനാൽ മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പീക്ക് അവറിൽ മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ പീക്ക് അവറിൽ നമ്മൾ 8 റുപ്യ 10 റുപ്യക്കാണ് മേടിക്കുന്നത് അതിലൊരു ചെറിയ ചാർജ് വർധനവ് പീക്ക് അവറിൽ മാത്രമായിട്ട് ചെറിയ വർധന വർധന ആലോചനയിലുണ്ട് തീരുമാനമൊന്നുമായിട്ടില്ല അത് നയപരമായ തീരുമാനം മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ ആലോചിച്ച ശേഷമേ തീരുമാനിക്കും പീക്ക് അവറിലെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ഡിജിറ്റൽ മീറ്റർ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കേണ്ടതുണ്ട് നിരക്ക് വർധന ഏത് രീതിയിൽ വേണമെന്നതിൽ നിരക്ക് പെറ്റീഷൻ സമർപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ KCBക്ക് നിർദ്ദേശം നൽകി ഡിസംബർ 31 മുൻപ് നിരക്ക് പെറ്റീഷൻ സമർപ്പിക്കണം അതേസമയം ഉത്പാദന ചെലവനുസരിച്ച് വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിക്ക് വ്യത്യസ്ത നിരക്ക് ഈടാക്കാമെന്ന റെഗുലേറ്ററി കമ്മീഷൻ ശുപാർശ KCB തള്ളി 24 തിരുവനന്തപുരം ഇന്ധന വില വർധനവിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ദ്വിമുഖ സമരം സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെ 280 കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മനുഷ്യത്വമില്ലാത്ത സംസ്ഥാന സർക്കാർ ഇന്ധനവില കുറയ്ക്കുന്നില്ലെന്നും അവസാനഘട്ട സമരം വരെ കാണണമെങ്കിൽ പിണറായി വിജയന് കാത്തിരിക്കാമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു ഈ സമരം കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു സമരമാണ് നമുക്കൊരു സമരത്തിന് വേണ്ടി സമരം ചെയ്യാം എന്നതിനല്ല ഈ സമരം സാധാരണക്കാരെ ജീവിതത്തിന്റെ നാലാം തട്ടിൽ ഇത് ബാധിക്കുന്നു നാലാം ഘട്ട സമരം ബൂത്ത് തലത്തിൽ സമരം നടക്കും അത് കഴിഞ്ഞാൽ ഒരു സമരമുണ്ട് പിണറായി വിജയന് ആ സമരം കാണണമെങ്കിൽ കാത്തിരിക്കാം സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസ് സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജനങ്ങൾ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കടം പെരുകുന്നതിനിടെ കെ റെയിൽ പദ്ധതി അനാവശ്യമാണെന്നും വൻതുക ചെലവാക്കുന്ന പദ്ധതികളോട് സർക്കാരിന് പ്രത്യേക താൽപര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി 64 കോടി 1,24,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇല്ലാതെ നടക്കുകയാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല അതാണ് നമ്മുടെ നിലപാട് ജനങ്ങളോടൊപ്പമാണ് നമ്മുടെ നിലപാട് കനത്ത മഴയെ തുടർന്ന് ആളിയാർ ഡാമിന് ഷട്ടറുകൾ തുറന്നതോടെ ചിറ്റൂർ യാക്കര പുഴകളിൽ വെള്ളം കുത്തിയൊഴുകിയെത്തി മുന്നറിയിപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പാലക്കാട് തിരുനെല്ലായ പാലം ഉപരോധിച്ചു
ഇന്നലെ രാത്രി 11 മണിയോടെയാണ് തമിഴ്നാട് ആളിയാർ ഡാം തുറന്നുവിട്ടത്. സെക്കൻഡിൽ 6000 ക്യൂസെക്സ് വെള്ളം തുറന്നുവിടുന്ന കാര്യം ചിറ്റൂരിലെ ജലവിഭവ വകുപ്പിനെ അറിയിച്ചെങ്കിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർ കൈമാറിയ വിവരം ഡാം തുറന്നുവിട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായില്ല. മൂലത്തറ സ്പിൽവേയും കടന്ന് രാവിലെ 8 മണിയോടെ ചിറ്റൂർ യാക്കരപ്പുഴകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. കാരണം ഇവിടെ പബ്ലിക്കായിട്ടൊന്നും വിളിച്ച് പറഞ്ഞു പോകാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പോയ വർഷം ഇതേമാതിരി ഉണ്ടായിരുന്നു, അപ്പോൾ വിളിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വെള്ളം വരുന്നുണ്ടെന്നൊക്കെ. ഇതിന് മുന്നേ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് ഈ വെള്ളം ഒരുപാട് വന്നത്. ഇവിടെ കുട്ടികളും എല്ലാവരും കുളിക്കുന്ന സ്ഥലമാണ്. പെട്ടെന്നായിരുന്നു, ഇന്നലെ തുടങ്ങിയിട്ടായിരുന്നു വെള്ളം വന്നത്, രാവിലെ തുടങ്ങിയിട്ട്. വലിയ ബുദ്ധിമുട്ട് ഇതുവരെ അറിയിച്ചിട്ടില്ല. മുന്നറിയിപ്പ് നൽകാത്തതിനെ തുടർന്ന് തിരുനെല്ലായ പാലത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അരമണിക്കൂറിലേറെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസെത്തി ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നീക്കിയത്. ഉച്ചയോടെ ഡാമിൽ നിന്നും പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 2500 ക്യൂസെക്സായി കുറച്ചതോടെയാണ് നീരൊഴുക്ക് കുറഞ്ഞത്. പുഴകളിലെ ജലനിരപ്പ് അപകടനിലയേക്കാൾ താഴെയായതിനാൽ പരിഭ്രാന്തി വേണ്ടെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. 24 പാലക്കാട്. അതേസമയം ആളിയാർ ഡാം തുറക്കുന്ന കാര്യം തമിഴ്നാട് അറിയിച്ചിരുന്നുവെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ദുരന്ത നിവാരണ വിഭാഗത്തിന് വിവരം കൈമാറിയിരുന്നുവെന്നും മന്ത്രി സൂചിപ്പിച്ചു. രണ്ട് സംസ്ഥാനങ്ങളും സംയുക്തമായാണ് അളവുകൾ രേഖപ്പെടുത്തുന്നത്. താഴേക്കുള്ള ഒരുക്കങ്ങൾ കൃത്യമായി നടത്തിയെന്നും ആളുകൾക്ക് കൃത്യമായ അറിയിപ്പ് നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. കൃത്യമായ മുന്നറിയിപ്പ് തന്നു. ഇന്നലെ രാത്രി 10:30 തുറന്നത് അറിയിച്ചിരുന്നു. മാത്രമല്ല, അവിടെ ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ജോയിൻ്റായിട്ടാണ് അളവുകൾ എടുക്കുന്നത്. അപ്പോൾ തന്നെ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി പാലക്കാട് കളക്ടറേറ്റിൽ ഹാരിസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിച്ചു. അവിടെ താഴേക്കുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തി. അവിടെ വാർണിംഗ് ലെവലിനേക്കാൾ താഴെയാണ് ഇപ്പോഴും വെള്ളം നിൽക്കുന്നത്. ഒരാശങ്കയുടെ ഇട അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തമിഴ്നാടും കേരളം തമ്മിൽ എന്തെങ്കിലും വിഷയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന് പ്രസക്തിയില്ല. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ തുറന്നു. മുല്ലപ്പെരിയാറിന്റെ 4 ഷട്ടറുകളും ചെറുതോണി അണക്കെട്ടിന്റെ 1 ഷട്ടറുമാണ് തുറന്നത്. പെരിയാറിന് തീരത്ത് താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുലർച്ചെ 5:30 റൂൾ കർവ് പരിധിയായ 141 അടി പിന്നിട്ടതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത്. രാവിലെ 8:00 മൂന്നാമത്തെയും നാലാമത്തെയും ഷട്ടറുകളും 10:00 രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഷട്ടറുകളും തുറന്നു. സെക്കൻഡിൽ 44,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയും ഇറച്ചിപ്പാലം വഴിയുമായി തമിഴ്നാട് 2,300 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പെരിയാറിൽ 1 അടിയിൽ താഴെ മാത്രമാണ് ജലനിരപ്പ് ഉയർന്നത്. രാവിലെ 10 മണിയോടെയാണ് ചെറുതോണി അണക്കെട്ടിന്റെ 3-ാം നമ്പർ ഷട്ടർ തുറന്നത്. ചരിത്രത്തിലാദ്യമായി ഇടുക്കി അണക്കെട്ട് 1 വർഷത്തിനിടെ 3 തവണ തുറന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സെക്കൻഡിൽ 40,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത്. തുറക്കുന്ന സമയത്ത് 2,399.44 അടിയായിരുന്നു ജലനിരപ്പ്. കഴിഞ്ഞ രാത്രി വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിച്ചു. ഇതോടെ നീരൊഴുക്ക് ശക്തമായി. റൂൾ കർവ് പ്രകാരം അനുവദനീയ പരിധിയായ 2,400.03 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് മുൻകരുതൽ എന്ന നിലയിൽ അണക്കെട്ട് തുറന്നത്. 2,400.03 റൂൾ കർവ്. റൂൾ കർവിനേക്കാൾ എപ്പോഴും താഴെ ഇടുക്കി ഡാമിൻ്റെ ഇത് നിർത്തണം. അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കായ മറുപടി. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുകയാണെങ്കിലും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. മീൻ പിടിക്കുന്നതിനും മറ്റും പുഴയിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരുന്നൊരു സാഹചര്യമുണ്ടായാൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നു. ക്യാമറമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.
വെൽക്കം ബാക്ക്. 24 റൗണ്ട് തുടരുകയാണ്. പേതൂർക്കട ദത്തുവിവാദ കേസിൽ വഴിത്തിരിവ്. 5 ദിവസത്തിനകം കുട്ടിയെ കേരളത്തിൽ എത്തിക്കണമെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവ്. തുടർന്ന് DNA ടെസ്റ്റ് നടത്തണമെന്നും നിർദ്ദേശം നൽകി. അതേസമയം CWC ഉത്തരവിൽ സന്തോഷമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ സമരം തുടരുമെന്നും പരാതിക്കാരി അനുപമ വ്യക്തമാക്കി. പേരൂർക്കട ദത്തുവിവാദ കേസിൽ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ അനുപമയുടെ സമരം 8 ദിവസം പിന്നിടുമ്പോഴാണ് അനുകൂലമായ ആദ്യ നടപടി വന്നിരിക്കുന്നത്. അനുപമയുടെ കുഞ്ഞിനെ 5 ദിവസത്തിനകം നാട്ടിലെത്തിക്കണമെന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംസ്ഥാന ശിശുക്ഷേമ സമിതിക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ്. കുഞ്ഞിനെ കേരളത്തിലെത്തിച്ച DNA പരിശോധന നടത്താനാണ് നീക്കം. തികച്ചും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്ന കേസിൽ കുട്ടിയുടെ സംരക്ഷണം ആർക്ക് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം അനുപമ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിലെത്തി ഉത്തരവ് കൈപ്പറ്റി. ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന അനുപമ. ഇപ്പൊ എന്തായാലും ഓർഡർ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കോപ്പി. അതില് സന്തോഷം തന്നെയാണ്, എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് 5 ദിവസത്തിനകം കുഞ്ഞിനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് DNA ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് അനുപമയുടെ തീരുമാനം. സമരം തുടരുക തന്നെ ചെയ്യും. കാരണം എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്നും പറയാൻ പറ്റില്ല, ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇനിയോ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കില്ല. അതിനുള്ള ഒരു ഇതാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ പോരാടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കേരളത്തിലെത്തിച്ചാൽ കുട്ടിയുടെ സംരക്ഷണം ഫോസ്റ്റർ കെയർ പേരന്റിനെ ഏൽപ്പിക്കാനാകും ഒരു പക്ഷേ സർക്കാർ തീരുമാനിക്കുക. ഫോസ്റ്റർ കെയർ പേരന്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അനുപമയ്ക്കും അപേക്ഷ നൽകാനാകും. 24 തിരുവനന്തപുരം. ദത്തവിവാദത്തിൽ തെറ്റുതിരുത്തിയ ശിശുക്ഷേമ സമിതിയുടെ നടപടി സ്വാഗതാർഹമെന്ന് CPA നേതാവ് ആഞ്ഞ് രാജ. അനുപമയ്ക്ക് കുഞ്ഞിനെ തിരികെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത്തരം വീഴ്ചകൾ ഇനിയും ആർക്കും സംഭവിക്കാൻ പാടില്ല. DNA ടെസ്റ്റ് നടത്തി അനുപമയ്ക്കും കുഞ്ഞിനും നീതി ഉറപ്പാക്കുമെന്നാണ് വിശ്വാസമെന്നും ആഞ്ഞ് രാജ പറഞ്ഞു. LJDയിലെ വിമത നേതാക്കളെ ഒപ്പം കൂട്ടാൻ JDS. വിമത LJD നേതാക്കളുമായി JDS നേതൃത്വം അനൌപചാരിക ചർച്ചകൾ തുടങ്ങി. ജനതാ പരിവാർ ഏകീകരണമാണ് JDS ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. LJDയിൽ പിളർപ്പുറപ്പായ സാഹചര്യത്തിൽ ശ്രേയംസ് വിരുദ്ധരെ കൂടെ കൂട്ടാൻ JDS നീക്കം. യഥാർത്ഥ LJD തങ്ങളെന്ന വിമതരുടെ അവകാശവാദം ഇടതുമുന്നണി നേതൃത്വം അംഗീകരിക്കാനിടയില്ല. INL പിളർന്നപ്പോൾ മുന്നണി നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഈ സാഹചര്യത്തിലാണ് JDSലേക്ക് മടങ്ങിപ്പോക്ക് ശ്രേയംസ് വിരുദ്ധർ ആലോചിക്കുന്നത്. നിരുപാധിക മടങ്ങിപ്പോക്ക് ഷേഖ് പി ഹാരിസ് പക്ഷം ആഗ്രഹിക്കുന്നില്ല. ഒപ്പം നിൽക്കുന്നവർക്ക് സംഘടനാതലത്തിൽ പരിഗണന ഉറപ്പിക്കേണ്ടതുണ്ട്. ഔപചാരിക ചർച്ച ഇനിയും തുടങ്ങിയിട്ടുമില്ല. ഇക്കാര്യത്തിൽ JDSന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ വളരെ മുമ്പേ ഇത് ആവശ്യപ്പെട്ടതാണ്. ഈ സമാനമനസ്കരായ എല്ലാവരും യോജിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമായിട്ടുള്ള അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നായി വരുന്നതാണല്ലോ എപ്പോഴും താല്പര്യം, അതല്ലേ നല്ലത്? LJD നേതൃത്വത്തിന് മുന്നിൽ മറ്റൊരു പ്രതിസന്ധിയുമുണ്ട്. പാർട്ടി ദേശീയാധ്യക്ഷൻ ശരത് യാദവ് നിതീഷ് കുമാറിനൊപ്പം പോകുമെന്ന അഭ്യൂഹം ശക്തമാണ്. അങ്ങനെ വന്നാൽ LJD കേരള ഘടകം പ്രത്യേക പാർട്ടി രൂപീകരിച്ചേക്കും. കൂറുമാറ്റ നിയമം അടക്കമുള്ള കടമ്പകളും അത്തരം സാഹചര്യത്തിൽ നേരിടേണ്ടി വരും. മറ്റന്നാൾ ചേരുന്ന LJD സംസ്ഥാന കമ്മിറ്റി വിമതർക്കെതിരായ നടപടി പരിഗണിക്കും. ബി ദിലീപ് കുമാർ, 24 തിരുവനന്തപുരം. കോഴിക്കോട് എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗത്തിനെത്തിയ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച 2 കോൺഗ്രസ് നേതാക്കളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. മാങ്കാവ് ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ, അരക്കിടർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സുരേഷ് കീച്ചംബ്രയ്ക്ക് പരസ്യതാക്കീത് നൽകാനും തീരുമാനിച്ചു. മുൻ DCC പ്രസിഡന്റ് യു രാജീവൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയുമെന്നും DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6611 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 66693 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 51 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 321 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 36847. ശരണം സന്നിധാനം. ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്.
ശബരിമല തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിലെ ശൌചാലയങ്ങൾ രണ്ടു ദിവസത്തിനകം ഉപയോഗയോഗ്യമാക്കുമെന്ന് ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ. പത്തനംതിട്ട ജില്ലാ കളക്ടർ നിലയ്ക്കലിൽ മിന്നൽ പരിശോധന നടത്തി. തീർത്ഥാടകർക്കുള്ള അസൗകര്യങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. മണ്ഡലകാല തീർത്ഥാടനം തുടങ്ങി 3 ദിവസമായിട്ടും പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിൽ അസൗകര്യങ്ങളേറെയാണ്. ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും നടത്തിയ സന്ദർശനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മ ബോധ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നായിരുന്നു ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരുടെ മിന്നൽ പരിശോധന. എല്ലാ ശുചിമുറികളും 2 ദിവസത്തിനകം വൃത്തിയാക്കി ഭക്തർക്ക് തുറന്നു നൽകും. കിയോസ്കുകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. നിലയ്ക്കലുള്ള ഇനിയും കുറേയധികം ശുചിമുറികൾ നമുക്ക് തുറക്കാനായിട്ടുണ്ട്. 250 ശുചിമുറികൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നർ ടോയ്ലറ്റുകളും അതുപോലെ തന്നെ സ്ഥായിയായിട്ടുള്ള പെർമനൻറ്റ് ടോയ്ലറ്റുകളും നമുക്ക് 2 ഭാഗമായിട്ടാണ് നിലയ്ക്കലിലുള്ളത്. അതിലുള്ള പെർമനൻറ്റ് ടോയ്ലറ്റ്സ് എല്ലാം തന്നെ നാളെ മുതൽ തീർച്ചയായിട്ടും തുറന്നിരിക്കും. അത് അതിനായിട്ടുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അതിൻ്റെ വൃത്തിയാക്കലും ഒക്കെ തന്നെ ഇന്നത്തോടുകൂടി നമ്മൾ പൂർത്തീകരിച്ച് നാളെ മുതൽ അത് തുറന്നിരിക്കും. KSRTC ബസ് സ്റ്റാൻഡിലെയും വഴികളിലെയും ചെളിയും മാലിന്യവും നീക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് ആരംഭിച്ചതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുമെന്ന കണക്കുകൂട്ടലിൽ വേഗത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. 24 പത്തനംതിട്ട. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ട്വന്റി ഫോർ റൗണ്ട് പൂർത്തിയാവുന്നു.